നമസ്തേ ഞാൻ ശിവൻ ബിർലിൻ സ്റ്റഡി സെൻ്റർ പാലായിൽ നിന്നും ഐ എസ് സി ബാംഗ്ലൂർ റിസർച്ച് മേഖലയിൽ ഇന്ന് ഇന്ത്യയിലുള്ള പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടാണല്ലോ ഐ എസ് സി ബാംഗ്ലൂർ പ്ലസ് ടു കഴിഞ്ഞവർക്കായി അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം ബാച്ചിലർ ഓഫ് സയൻസ് ബി എസ് പ്രോഗ്രാംസ് നാല് വർഷത്തെ ഈ ബാച്ചിലർ ഓഫ് സയൻസ് പ്രോഗ്രാമിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ബയോളജി കെമിസ്ട്രി എർത്ത് ആൻഡ് എൻവിറോൺമെൻ്റൽ സയൻസ് മെറ്റീരിയൽസ് മാത്തമാറ്റിക്സ് ആൻഡ് ഫിസിക്സ് ഈ ആറ് മേജർ സബ്ജക്റ്റുകളിലാണ് ഐ എസ് സി ബാംഗ്ലൂർ ഫോർ ഇയർ പ്രോഗ്രാം നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് എട്ട് സെമസ്റ്ററുകളിലായിട്ടാണ് ഈ ബി എസ് പ്രോഗ്രാം നമ്മൾ ചെയ്യേണ്ടത് ഇതിൽ ഏത് ശാഖ നാം തിരഞ്ഞെടുത്താലും എഞ്ചിനീയറിംഗിന്റെയും മറ്റ് മാനവിക വിഷയങ്ങളുടെയും ആഴത്തിലുള്ളൊരു പഠനം നമുക്ക് ഇവിടെ നിന്നും ലഭിക്കും ഈ ആറ് സബ്ജക്റ്റുകളിലും ആദ്യത്തെ മൂന്ന് സെമസ്റ്ററുകളിൽ അതായത് ഒന്നര വർഷം എല്ലാ കുട്ടികളും കോമൺ സബ്ജക്റ്റുകളാണ് പഠിക്കുന്നത് മാത്തമാറ്റിക്സ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എഞ്ചിനീയറിംഗ് എന്നീ അടിസ്ഥാന വിഷയങ്ങളാണ് ആദ്യത്തെ സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അടുത്ത ഒന്നര വർഷം പിന്നീടുള്ള മൂന്ന് സെമസ്റ്ററുകൾ നമ്മൾ മുൻപ് പറഞ്ഞ ആറ് മേജർ സബ്ജക്റ്റുകൾ ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് ബയോളജി മെറ്റീരിയൽസ് എർത്ത് ആൻഡ് എൻവിറോൺമെന്റൽ സയൻസ് ഈ സബ്ജക്റ്റുകളിലെ ആഴത്തിലുള്ള പഠനമാണ് ഇവ സ്പെഷ്യലൈസ് ചെയ്ത് നമ്മൾ യും എട്ടാമത്തെയും സെമസ്റ്റർ ചെയ്യുമ്പോൾ ഒരു ഫാക്കൽറ്റിയുടെ നേതൃത്വത്തിൽ ഒരു ഗവേഷണാധിഷ്ഠിത പ്രോജക്റ്റ് നാം പൂർത്തിയാക്കേണ്ടതായി ഉണ്ട് ഈ യു ജി പ്രോഗ്രാമിനായി അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റ് ഐ ഐ എസ് സി ഡോട്ട് എ സി ഡോട്ട് ഇൻ സ്ലാഷ് യു ജി എന്നാണ് ഐ ഐ എസ് സി ഡോട്ട് എ സി ഡോട്ട് ഐ എൻ സ്ലാഷ് യു ജി ഐ എസ് സി ബാംഗ്ലൂരിലെ ഈ ഫോർ ഇയർ ബാച്ചിലർ ഓഫ് സയൻസ് ബി എസ് പ്രോഗ്രാമിനായി പ്രത്യേക എൻട്രൻസ് നടത്തുന്നതില്ല നമ്മൾ അപ്ലൈ ചെയ്യുന്നു അപ്ലൈ ചെയ്യുന്നവർ ഇന്ത്യയിലെ നാഷണൽ എൻട്രൻസുകളായ ജെയ് മെയിൻ ജയ് അഡ്വാൻസ്ഡ് നീറ്റ് കെ വി പി ഇവയിലെ പെർഫോമൻസിനനുസരിച്ചാണ് ഐ എസ് സി ബാംഗ്ലൂരിലെ ബി എസ് പ്രോഗ്രാമിന് അഡ്മിഷൻ എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് എടുത്ത് പ്ലസ് ടു പാസ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പ്ലസ് ടു ബോർഡ് എക്സാമിന് തയ്യാറെടുക്കുന്നവർക്കും ഇപ്പോൾ ഐ എസ് സി ബാംഗ്ലൂരിന്റെ വെബ്സൈറ്റിൽ ഈ ബി എസ് പ്രോഗ്രാമിന് വേണ്ടി അപ്ലൈ ചെയ്യാം അവർ മുമ്പ് പറഞ്ഞ നാഷണൽ ലെവൽ എൻട്രൻസുകൾ എഴുതിയിരിക്കണമെന്ന് മാത്രം ഈ വെബ്സൈറ്റിൽ അപ്ലൈ ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ ഫീസ് ജനറൽ വിഭാഗത്തിന് അഞ്ഞൂറ് രൂപയും എസ് സി എസ് ടി വിഭാഗത്തിന് ഇരുന്നൂറ്റി അൻപത് രൂപയുമാണ് ഏപ്രിൽ മുപ്പതിനു മുമ്പ് പ്രാഥമിക രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കണം അതിനുശേഷം നാം അപ്ലൈ ചെയ്ത് വെച്ചിരിക്കുന്ന നീറ്റ് ജെ ഇ മെയിൻ ജെ ഇ അഡ്വാൻസ്ഡ് കെ ഓരോന്നിന്റെയും റിസൾട്ട് പബ്ലിഷ് ചെയ്യുമ്പോൾ അതാത് സ്കോറുകൾ ഐ എസ് സി ബാംഗ്ലൂരിന്റെ വെബ്സൈറ്റിൽ ആഡ് ചെയ്ത് നമ്മളുടെ പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്യണം ജെ മെയിൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജെഇ അഡ്വാൻസ്ഡ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നീറ്റ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഈ എൻട്രൻസിലെ ടോപ്പേഴ്സിനെ ആയിരിക്കും ഐ എസ് സി ബാംഗ്ലൂരിലെ പ്രോഗ്രാമുകൾക്ക് സെലക്ട് ചെയ്യാനായി തെരഞ്ഞെടുക്കുന്നത് കെ വി പി വൈ കിഷോർ വൈജ്ഞാനിക് പ്രോത്സാഹൻ യോജന രണ്ടായിരത്തി പത്തൊൻപതിൽ എസ് എ എക്സാം പാസ്സായവർക്കും രണ്ടായിരത്തി ഇരുപതിൽ കെ വി പി വൈ എസ് ബിയും എസ് എക്സും പാസ്സായവർക്കും ഈ ബി എസ് പ്രോഗ്രാമിനായി അപ്ലൈ ചെയ്യാം കെ വി പി രണ്ടായിരത്തി ഇരുപതിൽ എസ് സി എസ് ടി ഫെലോഷിപ്പ് കിട്ടിയവർക്കും ഇതിൽ അപ്ലൈ ചെയ്യാനുള്ള അർഹതയുണ്ട് പ്ലസ് ടുവിന് ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് വിഷയം എടുത്ത് പാസ്സാകുന്നതോടൊപ്പം അറുപത് ശതമാനം മാർക്കും ഉണ്ടായിരിക്കണം എസ് സി എസ് ടി വിഭാഗത്തിലുള്ളവർ പാസ്സായാൽ മാത്രം മതിയാകും ഇതുപോലെ തന്നെ നമ്മൾ മുമ്പ് പറഞ്ഞ നാഷണൽ ലെവൽ എൻട്രൻസുകൾക്ക് ജെഇ മെയിൻ്റെയും ജെഇ അഡ്വാൻസ്ഡിന്റെയും നീറ്റിൻ്റെയും എക്സാമിനും ഏറ്റവും കുറഞ്ഞത് അറുപത് ശതമാനം മാർക്കുള്ളവരെ മാത്രമേ ഐ എസ് സി ബാംഗ്ലൂരിലെ ഇ ബി എസ് പ്രോഗ്രാമിന് പരിഗണിക്കുകയുള്ളൂ ഒ ബി സി വിഭാഗത്തിനും എക്കണോമിക്കലി വീക്കർ സെക്ഷനിൽ വരുന്നവർക്കും ഈ എൻട്രൻസുകൾക്ക് അൻപത്തിനാല് ശതമാനം മാർക്ക് സ്കോർ ചെയ്താൽ പ്രാഥമിക പരിഗണനയിൽ ഉണ്ടാവും എസ് സി എസ് ടി വിഭാഗത്തിന് ഇത് മുപ്പത് ശതമാനമാണ് നമ്മൾക്കറിയാം നിങ്ങൾ ഒന്നിൽ കൂടുതൽ എൻട്രൻസുകൾക്ക് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിലും ജയ് മെയിനും ജെ അഡ്വാൻസ്ഡിനും ീറ്റിനും അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിലും ഈ മൂന്ന് സ്കോറും ഐ എസ് സി ബാംഗ്ലൂരിന്റെ ഈ വെബ്സൈറ്റിൽ ആഡ് ചെയ്യാനുള്ള അവസരമുണ്ട് ഏറ്റവും നല്ല റിസൾട്ട് നോക്കി നിങ്ങളെ തെരഞ്ഞെടുക്കും ഏപ്രിൽ മുപ്പതിനു മുമ്പായി ആപ്ലിക്കേഷൻ പൂർത്തിയായി കഴിഞ്ഞാൽ ജെയിമെയിന്റെയും അഡ്വാൻസ്ഡിന്റെയും നീറ്റിന്റെയും റിസൾട്ട് വരുന്ന മുറയ്ക്ക് വീണ്ടും ഈ വെബ്സൈറ്റിൽ കയറി അതാത് എൻട്രൻസുകളുടെ റിസൾട്ട് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത് ഒ ബിസിൻ സി എൽ വിഭാഗത്തിനും എസ് സി എസ് ടി വിഭാഗത്തിനും എക്കണോമിക്കലി വീക്കർ സെക്ഷനും റിസർവേഷനും ഉണ്ടാവും ഏത് കാറ്റഗറിയിൽ പെട്ടതാണെങ്കിലും താലൂക്ക് ഓഫീസിൽ നിന്നും തഹസീൽദാർ തരുന്ന സർട്ടിഫിക്കറ്റ് ആയിരിക്കണം നമ്മളുടെ കയ്യിൽ അഡ്മിഷൻ സമയത്ത് ഉണ്ടാവേണ്ടത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടില്ല ഐ എസ് സി യുടെ വെബ്സൈറ്റ് വഴി നമ്മൾ യു ജി പ്രോഗ്രാമിന് അപ്ലൈ ചെയ്യുമ്പോൾ അഡ്മിഷൻസ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഈ ലിങ്കിൽ നമ്മൾ എത്തും ഓൺലൈനായി അപ്ലൈ ചെയ്യാനായി ആദ്യം ന്യൂ രജിസ്ട്രേഷനാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ട് പിന്നീട് നമുക്ക് സ്കോറുകൾ ആഡ് ചെയ്യാനായി ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്ത് ഈ വിൻഡോയിലൂടെ നമുക്ക് മുൻപോട്ട് പോകാം ന്യൂ രജിസ്ട്രേഷൻ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ക്ലാസ് ടെൻ അല്ലെങ്കിൽ ക്ലാസ് ട്വൽവ് സർട്ടിഫിക്കറ്റിന്റെ പോലെ തന്നെ നിങ്ങളുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും എൻടർ ചെയ്യാൻ ശ്രദ്ധിക്കുക ഒരു കോമൺ പാസ്വേഡ് നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആഡ് ചെയ്യുക വാലിഡ് ആയിട്ടുള്ള ഒരു ഇമെയിൽ ഐ ഡിയും ആഡ് ചെയ്താൽ നിങ്ങൾക്ക് ആദ്യത്തെ രജിസ്ട്രേഷൻ വിൻഡോ കംപ്ലീറ്റ് ചെയ്യാം ആപ്ലിക്കേഷൻ നമ്പർ നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയിൽ ഉടൻ ആ ആപ്ലിക്കേഷൻ നമ്പർ വെച്ച് വീണ്ടും ലോഗിൻ ചെയ്ത് ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാം ആപ്ലിക്കേഷൻ ഫീസായ അഞ്ഞൂറ് രൂപ അല്ലെങ്കിൽ ഇരുന്നൂറ്റി അൻപത് രൂപ ഓൺലൈനായിട്ട് ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ നെറ്റ് ബാങ്കിങ് വെച്ച് പേ ചെയ്ത് കൺഫർമേഷൻ പേജ് എടുക്കാം എഞ്ചിനീയറിംഗിന്റെയും മെഡിക്കലിന്റെയും ശാഖകൾക്കപ്പുറം റിസേർച്ച് ഫീൽഡുകൾ താല്പര്യമുള്ള ധാരാളം കുട്ടികൾ നമ്മളുടെ കൂടെയുണ്ട് അവരുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാനുള്ള ഈ യാത്രയിൽ എല്ലാവിധ വിജയാശംസകളുമായി ബിർലിൻ സ്റ്റഡി സെന്റർ പാല നന്ദി നമസ്കാരം